ബിഗ് ബോസ് സീസൺ 5-ൽ ആദ്യമായി നോമിനേഷൻ ലിസ്റ്റിൽ വന്ന 7 പേർക്കായുള്ള വോട്ടിംഗ് ഇഞ്ചോടിഞ്ച് പോരാട്ടമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂർ കഴിയുന്തോറും വോട്ടിംഗ് കട്ടിയായി തന്നെയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും തന്നെ പ്രവചിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ. അത്രയ്ക്കും ഓരോ കണ്ടസ്റ്റൻസും തമ്മിലുള്ള വോട്ടിംഗ് വ്യത്യാസം ചുരുങ്ങി വരികയാണ്. കൃത്യമായിട്ടുള്ള വോട്ടിംഗ് അപ്ഡേറ്റ് അറിയാനായിട്ട് നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഇനേബിൾ ആക്കുക. 1-ാം സ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത് റനീഷയാണ്. റനോഷിനെ പിന്തള്ളിക്കൊണ്ട് റനീഷ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. റനീഷ ഇതുവരെ നേടിയെടുത്ത വോട്ടുകൾ 4,56,382 വോട്ടുകളോടുകൂടിയാണ് റനീഷ 1-ാം സ്ഥാനത്ത് നിലനിൽക്കുന്നത്. 2-ാം സ്ഥാനത്ത് പിന്നാലെ തന്നെ റനോഷുണ്ട്. റനോഷ് ഇതുവരെ നേടിയ വോട്ടുകൾ 4,52,748 വോട്ടുകളോടുകൂടിയാണ് റനോഷ് 2-ാം സ്ഥാനത്ത് നിലനിൽക്കുന്നത്. 3-ാം സ്ഥാനത്ത് ഇപ്പോഴും വിഷ്ണു തന്നെയാണ്. അതിലൊരു മാറ്റവും ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. വിഷ്ണു ഇതുവരെ നേടിയ വോട്ടുകൾ 4,46,639 വോട്ടുകളോടുകൂടിയാണ് വിഷ്ണു 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 4-ാം സ്ഥാനത്ത് ഒരു വമ്പൻ അട്ടിമറി ഇപ്പോൾ നടന്നിരിക്കുകയാണ്. 4-ാം സ്ഥാനത്ത് മിഥുനെ പിന്തള്ളിക്കൊണ്ട് ഇപ്പോൾ ലച്ചു എത്തിയിരിക്കുകയാണ്. ലച്ചു ഒരു വമ്പൻ മുന്നേറ്റം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ലച്ചു ഇതുവരെ നേടിയ വോട്ടുകൾ 4,28,947 വോട്ടുകളോടുകൂടിയാണ് ലച്ചു ഇപ്പോൾ 4-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 5-ാം സ്ഥാനത്ത് നിൽക്കുന്ന മിഥുൻ ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്ന വോട്ടുകൾ 4,26,952 വോട്ടുകളാണ് മിഥുൻ നേടിയിരിക്കുന്നത്. 6-ാം സ്ഥാനത്ത് ഒരു വമ്പൻ അട്ടിമറി അവിടെയും നടന്നിരിക്കുകയാണ്. 6-ാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് ഏഞ്ചലിൻ മറിയയാണ്. ഏഞ്ചലിൻ മറിയ ഒരു വമ്പൻ പോരാട്ടം തന്നെ ഇപ്പോൾ കാഴ്ചവെക്കുന്നുണ്ട്. ഏഞ്ചലിൻ ഇതുവരെ നേടിയ വോട്ടുകൾ 4,24,836 വോട്ടുകളാണ്. ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ ഈ ഒരു നിമിഷം ഏറ്റവും അവസാനം നിൽക്കുന്നത് ഗോപികയാണ്. ഗോപിക കടുത്തൊരു പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ വോട്ടിങ്ങിൽ വളരെ ചുരുങ്ങിയ വ്യത്യാസം തന്നെയാണ് ഗോപികയ്ക്ക് ഇപ്പോൾ ഉള്ളത്. ഗോപിക 7-ാം സ്ഥാനത്ത് നിന്നുകൊണ്ട് നേടിയിരിക്കുന്ന വോട്ടുകൾ 4,22,568 വോട്ടുകളോടുകൂടിയാണ് ഗോപിക ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത്. ഈ വോട്ടിങ്ങിലും അതുപോലെ തന്നെ ഈ കണ്ടസ്റ്റൻസും തമ്മിലുള്ള വോട്ടിംഗ് വ്യത്യാസം വളരെ ചുരുങ്ങിയത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ നിർണായകം തന്നെയാണ്. ആര് വേണോ മുന്നിലെത്താം, ആര് വേണോ പിന്നിലെത്താം. വമ്പൻ അട്ടിമറികൾ എന്തായാലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൃത്യമായിട്ടുള്ള വോട്ടിംഗ് അപ്ഡേറ്റ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്.